അയ്യപ്പ ചരിതം ആട്ടക്കഥയുടെ 50-ാം വാർഷികാഘോഷവും ഗ്രന്ഥകർത്താവ് സി എ വാര്യർക്കുള്ള അനുമോദനവും കോട്ടക്കൽ കൈലാസ മന്ദിര പരിസരത്ത് വെച്ച് നടന്നു. പി എസ് പി നാട്യസംഘം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ചരിതമാട്ടകഥ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് പരിപാടി നടന്നത്. കവി സി എ വാര്യർ രചന നിർവഹിച്ച അയ്യപ്പ ചരിതം അരങ്ങിലെത്തിച്ചത് നാട്യസംഘത്തിലെ ആശാന്മാരായിരുന്ന കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായർ, കോട്ടക്കൽ ഗോപി നെടുങ്ങാടി, കോട്ടക്കൽ കുട്ടൻ മാരാർ എന്നീ കലാകാരന്മാരായിരുന്നു. രചനയുടെ ഭംഗിമൂലവും സാങ്കേതികമായ മികവുകൊണ്ടും കഥകളി ആസ്വാദകരെ ആകർഷിച്ച ആട്ടക്കഥയാണ് അയ്യപ്പ ചരിതം. ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങളും വാഹനങ്ങളും ഇല്ലാതിരുന്ന 60-കളിലും 70-കളിലും ശബരിമല ദർശനം വളരെയേറെ ദുഷ്കരമായിരുന്ന സാഹചര്യത്തിൽ കളിയരങ്കിൽ വെച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗഭാഗ്യമായിരുന്നു അയ്യപ്പ ചരിതം ആട്ടക്കഥയെന്ന് കഥകളി ആസ്വാദകർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അയ്യപ്പ ചരിതം ആട്ടക്കഥയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് കോട്ടക്കൽ കൈലാസ മന്ദിര പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തത്. ഭരണനിർവഹണ ഉദ്യോഗസ്ഥൻ, അധ്യാപകൻ, കവി, ആട്ടക്കഥ രചയിതാവ്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ വൈവിധ്യപൂർണമായ മേഖലകളിൽ കഴിഞ്ഞ 60 വർഷത്തിലധികം കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മായ വ്യക്തിത്വമാണ് സി എ വാര്യർ. മലയാള സാഹിത്യത്തിലെ കവി എന്ന നിലയിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. സി എ വാര്യർ, എ ജെ വൈദ്യരത്നം, പി എസ് വാര്യരുടെ ജീവിത ചരിത്രം അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവന. പുതിയ തലമുറ വൈദ്യരത്നത്തെ മനസ്സിലാക്കുന്ന ഈ ജീവിത ചരിത്രത്തിലൂടെയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. കവിതയും കഥയും എഴുതുന്ന ബാല്യങ്ങളെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അയ്യപ്പ ചരിതം ആട്ടക്കഥയുടെ രചയിതാവ് സി എ വാര്യരെ ഈ അവസരം ഇതേ പൂർവ്വം അനുമോദിക്കുന്നു. ഈ അവസരം അയ്യപ്പ ചരിതം എന്ന് പറയുന്ന ഈ പുസ്തകത്തിനെ കുറിച്ച്, ഈ ആട്ടക്കഥയെക്കുറിച്ചൊക്കെ ആദ്യകാലിക ചരിത്രം നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ പ്രസക്തി ഇന്ന് വളരെ വലുതാണ്. ഈ കാലഘട്ടം അതിനെല്ലാം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മതസൗഹാർദ്ദത്തെയും എത്രമാത്രം പ്രശംസിച്ചാലും മതിയാകാത്ത ഒരു അവസരത്തിലാണ് പി രാഘവ വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആര്യവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കെ വാര്യർ ആട്ടക്കഥാ രചയിതാവ് സി എ വാര്യരെ സുവർണ മുദ്ര അണിയിച്ചു. പേപ്പറിലെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അത് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലോയർ നോട്ടീസ് കിട്ടുമ്പോൾ ആലോചിച്ചു അതിന്റെ പരിഭ്രമം. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ നമ്മള് വാസുപണിക്കാരും കുട്ടന്മാരും കൃഷ്ണൻകുട്ടിയും എല്ലാം കൂടി ശ്രമിച്ചുകൊണ്ട് അത് സാധിപ്പിച്ചു. അപ്പം അതിൻ്റെ ഒരു കൃതാർത്ഥത വളരെയധികം വസ്തുതയിൽ എന്തൊരു നിരാശയായിരുന്നു. ലോയർ നോട്ടീസ് കിട്ടിയപ്പോൾ വലിയൊരു നിരാശയാണ് വന്നത്, ഇത് കളിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അതിന് കൂടാതെ കൊണ്ട് കഴിക്കാൻ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് രണ്ടാമത് പരസ്യപ്പെടുത്താൻ സാധിച്ചു. അയ്യപ്പൻ ചേർന്നും കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം വളരെയധികം. മാധവിക്കുട്ടി കെ വാര്യർ രചിച്ച് പി എസ് വി നാട്യസംഘം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുമാരസംഭവം, വിശ്വാമിത്രൻ എന്നീ കഥകളികളുടെ സി ഡി പ്രകാശനം ഡോക്ടർ പി എം വാര്യർ നിർവഹിച്ചു. ഡോക്ടർ കെ ജി പൗലോസ്, കോട്ടക്കൽ ചന്ദ്രശേഖര വാര്യർ, ഡോക്ടർ പി ബാലചന്ദ്രൻ, കോട്ടക്കൽ ഗോപി നായർ, ഡോക്ടർ ടി എസ് മാധവൻകുട്ടി, കോട്ടക്കൽ മധു, ഡോക്ടർ എ ആർ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് പി എസ് വി നാട്യസംഘത്തിലെ കലാകാരന്മാർ അയ്യപ്പ ചരിതം കഥകളി അവതരിപ്പിച്ചു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.